ഉണ്ടല്ലോ. അപ്പോ നമ്മളിന്ന് ഒരു കുഞ്ഞു ട്രിപ്പ് പോവാണ്, വേറെ എങ്ങോട്ടല്ല കേട്ടോ, മൂന്നാർക്ക് തന്നെയാണ്. ഒരു ബ്രേക്ക് കടന്നു തോന്നുമ്പോൾ എന്താണെങ്കിലും പോവാൻ തോന്നുന്നു മൂന്നാർക്കല്ലേ. അപ്പോൾ മൂന്നാറുള്ള ഒരു പുതിയ റിസോർട്ടാണ്, അവർ ഓപ്പൺ ചെയ്തിട്ട് ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. എലഫൻറ്റ് പാസേജ് റിസോർട്ടാണ്, ആനച്ചാൽ, മൂന്നാർ ആനച്ചാൽ ചിത്തിരപുരം അവിടെയുള്ള ഒരു റിസോർട്ടാണ്. അപ്പം കുറേ നാളായി പോയിട്ട്, മാത്രമല്ല ഇപ്പോൾ ഒരു കുഞ്ഞൊരു ബ്രേക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കുമ്പളങ്ങിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് കുമ്പളങ്ങിയിൽ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നമ്മൾ 9 o'clockനാണ് സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്ന്. ഒരു എക്സ്പെക്റ്റഡ് ടൈം ഒരു 1 o'clock ഒക്കെ ആകുമ്പോൾ എത്തുന്നതാണ്, 12:40 ഒക്കെ ആകുമ്പോൾ എത്തുന്നതാണ് ആസ് പെർ ദ മാപ്പ്. നമുക്ക് 1 o'clock ആണ് ചെക്ക് ഇൻ. അധികം ക്രൗഡഡ് ആയിട്ടുള്ള റിസോർട്ട് അല്ല, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാർ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ, നമ്മുടെ റിസോർട്ടും എല്ലാം നമുക്ക് ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി എന്നാൽ ബൈ. റിസോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തി തുടങ്ങി. ഇവിടെയൊക്കെ കുറേ റിസോർട്ട്സ്, ഈ ഫോഗ്, ദ ലീഫ്, ഈ റിസോർട്ട്സ് എല്ലാം നിൽക്കുന്ന ആ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ എലഫൻറ്റ് പാസേജ് റിസോർട്ടും ഉള്ളത്. ഞാനപ്പോൾ അങ്ങോട്ടുള്ള റൂട്ടൊക്കെ ഒന്നും കുഴപ്പമില്ല കേട്ടോ, വളരെ കംഫർട്ടബിൾ, വളരെ കോംഫി ആയിട്ടുള്ള റൂട്ടാണ്. ഇവിടെ ഒരു ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ നമ്മൾ കണ്ടു. ചെറുതായിട്ട് നമ്മൾ മാപ്പ് സെറ്റ് ചെയ്ത് പോകുമ്പോഴേ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ സെങ്കുളം ഡാമിലേക്കുള്ള റൂട്ട് നോക്കുക. ഇവിടെ എത്തുമ്പോഴത്തേക്കും അവർ നമ്മളുടെ എന്തുകൊണ്ട് എലഫൻറ്റ് പാസേജിൻ്റെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ടിലേക്ക് തിരിഞ്ഞു. ഇതൊരു നല്ല ഒരു ഫോറസ്റ്റ് റൂട്ട് പോലത്തെ ഒരു റൂട്ടാണ്. ടൗണിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്, ചെറിയ കോടയൊക്കെ ഇറങ്ങാനുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റൂട്ടാണ്. ഓഫ് റോഡ് ഡ്രൈവ് ഒന്നും അല്ല, എന്നാലും റോഡ് കുറച്ച് അത്രയ്ക്ക് സ്മൂത്ത് അല്ല, പക്ഷേ ഭയങ്കര പ്രോബ്ലം ഉള്ള റൂട്ടല്ല. നമ്മളൊരു സെക്കൻഡ് ഗിയറിലൊക്കെ ഈസി ആയിട്ടൊന്ന് കയറി പൊക്കോളും. നമ്മുടെ റിസോർട്ടിൻ്റെ കുഞ്ഞു ബോർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ലേക്ക് വ്യൂ, നമ്മൾ നോക്കുമ്പോൾ നെറ്റിൽ കാണുന്ന ഒരു റിസോർട്ടാണ് ലേക്ക് വ്യൂ റിസോർട്ട്. അത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു കയറ്റം റൈറ്റിലേക്ക് കാണിക്കുന്ന ഒരു റൂട്ടാണ്, പക്ഷെ അതൊരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ, ടാർ റോഡല്ല. അപ്പോൾ നമുക്കൊന്ന് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡ് കാണുന്ന ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ റിസോർട്ടാണെന്ന് തോന്നുന്നു. ഇത് ഫോൺ അടിച്ചോണ്ടാണ്, ഇതാണ് അതിൻ്റെ റൂട്ട്. ഫസ്റ്റ് ഗിയറിൽ കയറണം, നല്ല കയറ്റമാണ്, നല്ല സ്റ്റീപ്പ് കയറ്റാണ്. ഇതാണ് ലേക്ക് വ്യൂ റിസോർട്ടിന് റിസോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, അതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത്. ഭയങ്കര ഒരു നല്ല റിസോർട്ടായിട്ട് തോന്നുന്നു അത്, നമുക്കത് അറിയില്ല. പിന്നെ ഇതിപ്പോൾ നല്ല കയറ്റമുണ്ട്, കോൺക്രീറ്റ് റൂട്ടാണ്. അവരവിടെ ഒരു ഒരു അവരുടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിൽ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് റോഡായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീട്ടിലേക്കുള്ളൊരു റോഡാണെന്നൊരു കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതാണ് അവർ അവരുടെ റൂട്ട്, ഇതാണ് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു റൂട്ടാണ്. പിന്നെ ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ പെട്ട് പോകും, അങ്ങനത്തെ റൂട്ടാണ്. ഇത് തന്നെയാണ് എത്തി. പക്ഷെ ഈ റൂട്ട് നമ്മൾ കയറുമ്പോൾ നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് കയറ്റണം, കാരണം ഇത് അങ്ങനത്തെ റൂട്ടാണ് കേട്ടോ. നമ്മൾ ഫൈനലി നമ്മളുടെ എലഫൻറ്റ് പാസേജ് റിസോർട്ടിലേക്ക് എത്തി. ഒരു വളരെ നല്ല ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ റിസോർട്ടിൽ. നല്ല കയറ്റമാണ്, ചിലപ്പോൾ അങ്ങനെ കയറി ചെല്ലുമ്പോഴായിരിക്കും ആ ഒരു ഫീല് നോക്കിയിട്ടുണ്ട്. കുഞ്ഞ് ലാംപ്സ്, കുഞ്ഞ് ലാൻറ്റേൺ ലാംപ്സ് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ, ബൾബ് വെച്ചിട്ട്. നല്ല ഭംഗിയുണ്ട്. ചിലപ്പോൾ നൈറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ റൂട്ടിലൊക്കെ ഒന്ന് ഈവനിങ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കുള്ള എത്തിയെന്നെനിക്ക് തോന്നുന്നത്. നല്ല കയറ്റമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഈ വയനാട് വൈത്തിരി റിസോർട്ട്സിലേക്കൊക്കെ പോകുമ്പോഴുള്ള ആ കയറ്റമില്ലേ, ആ ഒരു സെയിം റേഞ്ചിലുള്ള കയറ്റം തന്നെയാണ്. ഗസ്റ്റൊക്കെ ഉണ്ട്, വലിയ വണ്ടി കിടക്കുന്നുണ്ട്. നമ്മളപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ എലഫൻറ്റ് പാസേജ് റിസോർട്ടിലേക്ക് എത്തി. ഇതാണ് നമ്മൾ അവരുടെ നെറ്റിലൊക്കെ കാണുന്ന അവരുടെ
റിസപ്ഷൻ ഏരിയ, ഒരു വാൾ ഗാർഡൻ ഒക്കെ ഉണ്ട്. ദെൻ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി, നമ്മുടെ കാറ് പാർക്ക് ചെയ്തു കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള കോട്ടേജസാണ്, ഫ്രണ്ടിലൊരു പ്ലാന്റ് വെച്ചിട്ട് നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. ഇതാണ് നമ്മുടെ ആ മെയിൻ റിസോർട്ട് ലോബി എന്ന് പറയുന്നത്. ഇവിടുത്തെ റിസപ്ഷനിലെ ആ ഒരു ഗേള് ഭയങ്കര, ആ ഒരു ലേഡി ഭയങ്കര നല്ലൊരിതായിരുന്നു. രവീന എന്നാ പേര്. ഷി വാസ് എ വെരി ഗുഡ്, ഭയങ്കര നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. ഇവിടുത്തെ നോക്കി ഇൻറ്റീരിയർ ഒക്കെ ഭയങ്കര രസമാണ്. ഇവരുടെ റിസപ്ഷൻ ഏരിയ ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ, കാരണം ഫുൾ ഗ്ലാസ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അത് ഈ ഒരു റിസോർട്ടിൻ്റെ ആംബിയൻസിന് ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു റിസപ്ഷൻ ഏരിയ തന്നെയാണ് കേട്ടോ. അവിടെ റിസപ്ഷൻ ഏരിയ നമ്മൾ പുറത്തേക്ക് നടക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇപ്പോൾ അവർ തൽക്കാലം വണ്ടികളൊക്കെ അവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലാതെ അവർക്കൊരു പാർക്കിംഗ് സ്ലോട്ട് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവർ ജസ്റ്റ് ഇനോഗ്രേഷൻ തുടങ്ങുന്നേ ഉള്ളൂ, ജനുവരിയിലാണ് അവരുടെ ഇനോഗ്രേഷൻ. അതിന് മുമ്പായിട്ട് ഒരു ട്രയൽ റൺ നടത്തുവാണ്, അപ്പോഴാണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്തത്. നോക്കി അവിടെ നിന്നുള്ള വ്യൂ നോക്കി, ആ ഫുൾ തേയിലത്തോട്ടങ്ങൾ കാണാം. നോക്കി ഇതൊക്കെ കണ്ടോ, ആ റിസപ്ഷൻ ഏരിയയുടെ ബ്യൂട്ടി കണ്ടോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അവരുടെ ആ മെയിൻ ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്, ഇവിടെയാണ് ജിം ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പ്ലേ ഏരിയാസ് ഇതെല്ലാം വരുന്ന ഒരു ഏരിയ ആണിത്. എനിക്ക് അവിടുത്തെ സീറ്റിങ്സ് ഭയങ്കര കളർഫുൾ ചെയർസ്, ഭയങ്കര നീറ്റ് ആൻഡ് കംഫർട്ടബിൾ ചെയർസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ മുകളിലേക്ക് നമ്മുടെ നോർമൽ റൂംസ് ഉണ്ട്, അത് കൂടാതെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഒരു ഒരു ലിഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അവിടെ. അത് കൂടാതെ നമുക്ക് ചെയർസ് ഇത് യൂസ് ചെയ്യാം, സ്റ്റെയർസ് യൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നിട്ട്, ഭയങ്കര കംഫർട്ടബിൾ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, കംഫർട്ടബിൾ എന്നല്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ആ ഡ്രൈവ് ചെയ്ത് വരുന്നതിൻ്റെ ടയറിങ് മൊത്തം തീർന്നു. ഒരു നല്ല ഏലക്കയുടെ ഒക്കെ സ്മെല്ലുള്ള ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, ചിലയിടത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ടീ വെൽക്കം ഡ്രിങ്ക് ഇത്തിരി കയ്പുണ്ടാവും, ഒരു ബിറ്റർ ടേസ്റ്റ്, അങ്ങനെ എല്ലായിരുന്നു കേട്ടോ. നല്ല സ്വീറ്റ് ടേസ്റ്റ് ആയിരുന്നു. ഇവിടേക്ക് ഇരുന്നൊക്കെ ഫോട്ടോസൊക്കെ സ്നാപ്പ് ചെയ്തു ഞങ്ങൾ കേട്ടോ, നല്ല ഫോട്ടോസ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹണിമൂൺ കപ്പിൾസ് ഒക്കെ വന്നിട്ട് ഒരു അവരുടെ ഒരു സേവ് ദ ഡേറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു പോസ്റ്റ് വെഡിങ് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണേ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ റിസപ്ഷൻ ഏരിയ ഇത്രയൊക്കെ ഉള്ളൂ, അവർ കൂടുതൽ മോഡിഫൈ ചെയ്യും. ഇനി റൂമിലേക്ക് പോവാണേ. ഓക്കെ, ഇനി റൂമിൽ ചെന്നിട്ട് നമ്മളുടെ റിസോർട്ടിലെ നമ്മുടെ റൂമിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റൂംസാണ്, ഒത്തിരി സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട് ഇവർക്ക്. കോട്ടേജസ് എനിക്ക് തോന്നുന്നു അതും നമ്പർ കുറവല്ല. വി ഹാവ് എ ലോട്ട് ഓഫ് കോട്ടേജസ് ഓൾസോ. ഇങ്ങനെയൊക്കെ നല്ല ലോൺ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് സിറ്റിംഗ് ഏരിയാസ്, ലോൺ ഏരിയ. ശരിക്കും ആ വൈത്തിരി റിസോർട്ടിൻ്റെയൊക്കെ ഒരു വൈബുള്ള ഒരു പ്ലേസാണ്. ഇതാണ് കോട്ടേജസ്, ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ ഒരു നല്ല ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷനാണ്. നമ്മൾ നമ്മുടെ കോട്ടേജിലേക്ക് പോവാണ്. ഇതാണ് ആ റിസോർട്ടിൻ്റെ വ്യൂ. ഇങ്ങനെ കോട്ടേജസ് ഉള്ള വഴിയാണ് കേട്ടോ. വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ, അല്ല ഭയങ്കര ചൂടില്ല. നമ്മൾ ഉച്ചയ്ക്കാണല്ലോ ഇവിടെ ഗെറ്റ് ഇൻ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു ചൂടില്ല ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു കോസി ക്ലൈമറ്റ്, അറ്റ്മോസ്ഫിയർ ഇസ് വെരി കോസി. ഇതിലേക്കുള്ള റൂട്ട് കണ്ടു, എന്ത് രസമാണ് നോക്കണേ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഹലോ 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 ഹലോ. റൂമിലെത്തി കൈകെട്ടി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നോഗ്രേഷൻ. ഓക്കെ, കൊള്ളാട്ടോ ഇത്. ഓ നല്ല, ആദ്യം തന്നെ ബാത്റൂം നോക്കാം. കീരിട്ടില്ല, അപ്പൊ അതുകൊണ്ട് നമ്മളെ കീരിട്ടിലായി പോയി. കീരിട്ട് വേണ്ട, ചീമ ഇതോടെ കുറച്ച് കൂടുതൽ വരണം എന്ന് തോന്നുന്നുണ്ട്. ഇത്രയും നല്ലത് എനിക്കുണ്ടായിരുന്നില്ല. സോ ഡിഫറെൻ്റ്, പ്രത്യേകം ഷവർ ഏരിയ ഉണ്ട്, എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടോയ്ലറ്റ് ഫ്രീസൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഷൂസ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നമുക്ക് ഓക്കെ ടോയ്ലറ്റ് ചപ്പൽസും അങ്ങനെ ഫെസിലിറ്റീസ്, ലോക്കർ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ വേറൊരു കബോർഡുണ്ട്. വെരി കംഫർട്ടബിൾ ആണ് കേട്ടോ. നല്ല ഒരു ഞങ്ങളുടെ ലഗേജൊക്കെ വെച്ചു. ടീ ആൻഡ് കോൺഫെക്ഷനറീസ് കവേർഡ് ആട്ടോ, ഭയങ്കര ഒരു നല്ല കാര്യമാണ്. എല്ലായിടത്തും പോകുമ്പോൾ ഓപ്പൺ ആയിരിക്കും. വെരി വെൽ മെയിൻറ്റെയിൻ എവറിഥിങ്. ഓ മൈ ഗോഡ്, വെരി കംഫർട്ടബിൾ ബെഡിങ്, എ ഫുൾ മിറർ, വാ. പിന്നെ നല്ല റൂം, നല്ല കംഫർട്ടബിൾ. ഇപ്പോൾ ബെഡൊക്കെ ഇപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. സോ നല്ല സോഫ ഇതുണ്ട്. ഓ, എനിക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ കുറേ സാധനങ്ങളൊക്കെ, സി എൻ്റെ ലവ് ബാഗ് എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ.
ഓക്കെ, വെരി വെരി കംഫർട്ടബിൾ പ്ലേസാണ്, നല്ല നല്ല ഒരു ഇതുണ്ട്. പിന്നെ ഇവിടുത്തെ ബാൽക്കണിയും ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല ഒരു കൺസ്ട്രക്ഷൻ കുറച്ചൊരു നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കൺസ്ട്രക്ഷൻ അവരുടെ നടക്കുന്നുണ്ട്. ഈ ബാൽക്കണികളുടെ വ്യൂ വന്നു മുമ്പ് രസമാണ്, ഫുൾ ആ കാടിൻ്റെ വ്യൂ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്, വെരി കംഫർട്ടബിൾ റൂം. നീ ഇത് കാപ്പിയാണ്, കാപ്പിക്കുരു കാപ്പിക്കുരു കണ്ടോ, കാപ്പിക്കുരു കാപ്പിക്കുരു, നമ്മുടെ ഇവിടെ നിന്ന് കാണുമ്പോഴേ നോക്കി കേട്ടോ, കാപ്പിക്കുരു വന്നിട്ടോ, നമ്മുടെ ഇവിടെ നിന്ന് കാണുന്നത് കാപ്പിക്കുരു ആണ്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, നല്ല രസമുണ്ടല്ലേ. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിന്ന് റൂമിലേക്ക് ഇങ്ങനെ കയറുന്ന വ്യൂ ആണ്, എങ്ങനെയുണ്ട് റൂംസ് ഒക്കെ? അടിപൊളിയാണെന്ന് പറയാനില്ല. ഓ, വൈത്രിയുടെ നമ്മുടെ റൂമിലേക്ക് കയറുന്ന വഴി, ഇവിടെ ഒരു കൊഞ്ച് സോഫ കംഫി സെറ്റ് ഉണ്ട്, ഇവിടെ നമ്മുടെ വർക്ക് പ്ലേസ് ഉണ്ട്, നമുക്ക് സുഖമായിട്ട് ഒന്ന് വർക്ക് ചെയ്യാം. ടെലിവിഷൻ, ബെഡ്, ടെലിഫോൺ, കോൾ, എവറിഥിങ് എവറിഥിങ് ഇസ് വെരി കംഫർട്ടബിൾ, വെരി കോസി, നല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ റൂം. ബേബി ആയിട്ടൊക്കെ വരാൻ നല്ലതാട്ടോ, ഒരു കൺഫ്യൂഷനും വേണ്ട. രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആട്ടോ, ഭയങ്കര മഞ്ഞില്ല കേട്ടോ, മൂന്നാർ ഇപ്പോൾ ഭയങ്കര തണുപ്പില്ല. പിന്നെ ഇത് ആനച്ചാലല്ലേ, ഞാൻ അവിടെ രാവിലെ തന്നെ എൻ്റെ വർക്കൊക്കെ ഞാൻ ചെയ്തു, രാവിലെ 6:30 ആട്ടോ ടൈം, പക്ഷേ ഭയങ്കര മഞ്ഞ്, അങ്ങനെ കോടയില്ല, പക്ഷെ ദൂരേക്ക് നോക്കുമ്പോൾ ആ കോട മൂടിക്കിടക്കുന്നൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ആ ബാൽക്കണിയിൽ കണ്ട ചെറിയൊരു മഞ്ഞുണ്ട്, ചെറിയൊരു തണുപ്പ്, നമുക്ക് സുഖമുള്ളൊരു തണുപ്പ്, നമ്മളധികം ഹേർട്ട് ചെയ്യാത്ത എന്നാൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു തണുപ്പാണ്. ഞങ്ങളിപ്പോൾ ബാൽക്കണിയിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, രാവിലെ എഴുന്നിട്ടിട്ട് ചെറിയായിട്ടൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് അവിടെ ഇരുന്നു സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ആ മോർണിംഗ് ആണ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തത്. അത് ആരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ടൈമാണ് ഏർലി മോർണിംഗ് ആൻഡ് അതുപോലെ തന്നെ നൈറ്റ് ടൈം. അത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു മൂന്നാറിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈം. ഉച്ചയ്ക്ക് സാധാരണ പോലെ വെയിലൊക്കെ ഉണ്ട്, അപ്പം ഞങ്ങൾ ശരിക്കും മോർണിംഗ് നന്നായിട്ട് എൻജോയ് ചെയ്തു, ഒരുമിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക. ബാൽക്കണി ബാൽക്കണിയുടെ റൂംസ് എടുക്കുന്നത് തന്നെ നമ്മൾ മോർണിങ്ങിൽ അവിടെ സ്പെൻഡ് ചെയ്യാനാണ്. ഞങ്ങൾ വീഡിയോക്ക് വേണ്ടി ഒന്നും അധികം ടൈം കളഞ്ഞില്ല, അതുകൊണ്ട് തന്നെ അധികം ക്യാപ്ചർ ചെയ്തിട്ടില്ല, കൂടെ നമ്മൾ എൻജോയ് ചെയ്തു. ഇത് എൻ്റെ നൈറ്റ് വ്യൂ ആട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല ലൈറ്റിംഗ് ഉണ്ട്, ഇവരൊരു ബഡ്ഡിങ് റിസോർട്ടാണ്, പക്ഷേ ആ രീതിയിലല്ല ഇവർ അവരുടെ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പാസിൽ മുഴുവൻ നല്ല ലാമ്പ് ും നല്ല ലൈറ്റിങ്ങും അവർ ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര അട്രാക്റ്റീവ് ലൈറ്റിംഗ് ആണ്. എന്നാൽ അവരുടെ ആംബിയൻസിനോട് ചേർന്ന് നിൽക്കുന്ന ലൈറ്റിംഗ് ആണ്. സീ, നമ്മുടെ റിസപ്ഷൻ ഏരിയയിലേക്കുള്ള നൈറ്റ് വ്യൂ നോക്കിയാൽ ഇത്ര സ്ഥലം കാണാൻ, ഫുൾ ഗ്ലാസ് ആയിട്ട്. ഇവരിപ്പോൾ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സജഷൻ ഉള്ളത് വെച്ചാൽ, ഇവരിവിടെ കാർ പാർക്കിംഗ് ഇവരിവിടെ കൊടുക്കരുത്, മേ ബി ഫുൾ റൺ ആകുമ്പോൾ പാർക്കിംഗ് ഒരു വേറെ സ്ലോട്ട് കണ്ടുപിടിക്കുമായിരിക്കും, കാരണം അവിടെ കാറൊക്കെ കിടക്കുമ്പോൾ ആ വ്യൂ കിട്ടാത്തത് ഭയങ്കര രസമാണ്. പിന്നെ അതൊരു പാർക്കിംഗ് സ്ലോട്ടൊക്കെ അവർക്ക് ഉണ്ട് കേട്ടോ വേറെ, ഇപ്പോൾ തൽക്കാലം അവരിപ്പോൾ ട്രയലായിട്ട് റൺ ചെയ്യും വലിയ റിസോർട്ട്, അതായിരിക്കും ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ കാർ നമുക്ക് ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ ലൈറ്റിംഗ്സ് നമുക്കിങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ ലൈറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഉൾ ഇൻസൈഡിലേക്ക് കയറുമ്പോഴാണെങ്കിലും ചെറിയൊരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ദൂരെ നിന്ന് നോക്കി ആ സ്കൈ, ആ ബ്ലൂ ഷെയ്ഡിൽ ദൂരെ നൈറ്റിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഷെയ്ഡല്ലേ, മൂന്നാറിലൊക്കെ പോകുമ്പോൾ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ നൈറ്റിനൊക്കെ ഒരു സ്പെഷ്യൽ ഷെയ്ഡല്ലേ. എന്ന് നോക്കി അവരുടെ മുകളിലത്തെ ലാംപ്സൊക്കെ നോക്കി ആ ഒരു ആംബിയൻസ്, അതാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഏരിയ ഇസ് വെരി ഗുഡ്, അതിനേക്കാളും ഗുഡ് ആയിട്ട് ഞാൻ ദൂരെ അവിടെ ആ റിസപ്ഷൻ ഏരിയയിൽ ഇരുന്ന് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ലാംപ്സ് ഭയങ്കര ഓവർ സ്റ്റഫ് ചെയ്തിട്ടില്ല അവർ ലാംപ്സിലും ലാൻറ്റേൺസിലും, പക്ഷേ അവരുടെ അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന് നിൽക്കുന്ന ലാംപ്സും ലാൻറ്റേൺസും. ഇവിടെ പിന്നെ നമുക്കൊരു പൂൾ ഏരിയ ഉണ്ട്, അതായത് ഈ റിസപ്ഷൻ ചെയ്യുന്ന നൈറ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൂൾ ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. വെരി ബ്യൂട്ടിഫുൾ ആണ് പൂൾ ഏരിയയിൽ നിന്നുള്ള വ്യൂ. ഒരു ബേബി ചിൽഡ്രൻസിന് ചൈൽഡ് ഫ്രണ്ട്ലി പൂൾ ഉണ്ട്, അത് കൂടാതെ തന്നെ നമുക്ക് വളരെ കംഫർട്ട്, 7 to 7 ആണ് അവരുടെ പൂൾ ടൈമിംഗ് അവർ പറഞ്ഞത്. ഒരു സ്റ്റാരി എന്നുള്ള വ്യൂ ആട്ടോ, ഒരു ചെറിയൊരു ദീപം വെച്ചിട്ടുണ്ട്, അവിടുത്തെ മെയിൻ ചാൻഡ്ലിയർ ആണിത്. സീ, അത് ഭയങ്കര രസമുണ്ട് കേട്ടോ, ഓവർ ഓർണമെൻറ്റിലല്ല, ഭയങ്കര ഓർണമെൻറ്റിൽ അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര രസമുള്ളൊരു ലാൻറ്റേൺ ആയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് റൂംസ്. സ്റ്റാൻഡേർഡ് റൂംസ് ഭയങ്കര എക്കണോമിക്കലാണ്, അത് മെയിൻ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷേ അതിനും ബാൽക്കണി ഉണ്ട്, നല്ല സിറ്റിംഗ് ഏരിയ ഉണ്ട്, കോംഫി ആയിട്ടുള്ള ബെഡാണ്, എല്ലാം നല്ല വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മൾക്കൊരു കോട്ടേജ് ഫെസിലിറ്റി ഒക്കെ എൻജോയ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോട്ടേജ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ഹണിമൂണേഴ്സ് ഒക്കെ ആണെങ്കിൽ, അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കോട്ടേജ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ കുറച്ചും കൂടി കംഫർട്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു പൂൾ ഏരിയ എന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, പൂൾ ഏരിയ ഇസ് വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. ഒന്നും പറയാനില്ല ഇവിടെ പൂൾ ഏരിയനെ കുറിച്ചിട്ട്, നല്ല ബ്യൂട്ടിഫുൾ പൂളാണ്. അതിൻ്റെ ആ എൻഡിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ ഫുൾ തേയിലത്തോട്ടം കാണാം, പിന്നെ അവിടെ
ആ ഒരു ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കിഡ്സ് പൂൾ ഏരിയ ഉണ്ട്. അപ്പം അത് എല്ലാവരും ഫാമിലീസ് പോകുമ്പോൾ എല്ലാവരും നോക്കുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു നല്ല കാര്യം. പിന്നെ കുറേ സീറ്റിങ്സ് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല കരിങ്കല്ലിൻ്റെ നല്ല സീറ്റിങ്സ് ആണ്. ഇതിപ്പോൾ നമ്മുടെ കോട്ടേജസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഒത്തിരി കോട്ടേജസ് ഉണ്ട് ഇവർക്ക്. എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഫേസിലാണെങ്കിൽ പോലും അവരത് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺ ദ വേ എല്ലാം, അതായത് ഈ കോട്ടേജസിലേക്ക് പോകുന്ന വേസിലെല്ലാം ഫുഡ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ശരിക്കും അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ വലിയ ലാമ്പ് ലാൻറ്റേൺ ലാമ്പ്സ് വെച്ചാൽ നമുക്ക് ആ ഫീല് മിസ്സാവും. നമ്മുടെ ആ റൂമിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഫീല് മിസ്സാവും. അപ്പോൾ ആ രീതിയിൽ അവർ ഫുഡ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് ആണെങ്കിലും ഒരു ബഡ്ഡിങ് റിസോർട്ട് ഉള്ള പോലെ അല്ല നമുക്ക് തോന്നുന്നത്. അവിടുത്തെ പ്ലാന്റ്സ് ഒക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഗാർഡനിങ് ഒക്കെ വെൽ മെയിൻറ്റെയിൻഡ് ഗാർഡൻസ് ആണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ അവർ ഗാർഡൻസ് ഒക്കെ ചെയ്യുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ റൂമിലേക്ക് കയറിയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. ഇതാണ് അവരുടെ ഒരു ലിഫ്റ്റ്. അപ്പം നമ്മൾ നൈറ്റ് ഇവർക്കിവിടെ ആസ് പെർ ദ ഓക്യുപ്പൻസി നമുക്ക് അവർ ഒരു ഇതുണ്ട്, ബുഫേ ഉണ്ട്. അപ്പം ഞങ്ങൾ ബുഫേ തന്നെയാണ് സെലക്ട് ചെയ്തത്. നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഡൈൻ ചെയ്യാം. ബുഫേയിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. സൂപ്പർ വെജ് നോൺ വെജ് സൂപ്പ് ഉണ്ടായിരുന്നു. സൂപ്പർ വാസ് ഗുഡ്. ഓക്കെ, നല്ല ഫുഡ് എന്ന് പറയാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോംപ്ലിമെൻ്ററി ആണ് വിത്ത് ദ റൂം ചാർജ്. പക്ഷേ ഡിന്നർ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഗസ്റ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും. ഞങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് ആയിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ചപ്പാത്തി, പ്ലെയിൻ റൈസ്, ബോയിൽഡ് റൈസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ. പിന്നെ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. ദാലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ബിന്ദി ജയ്പൂരി, അതൊരു നല്ല, അതൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഒരു പക്ക നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് അല്ലായിരുന്നു. പിന്നെ ഹണി ഗ്ലേസ് പൊട്ടേറ്റോ വാസ് വെരി ഗുഡ്. ഭയങ്കര ചെറിയ സ്വീറ്റി സ്പൈസി, പിന്നെ പൊട്ടേറ്റോടെ ആ സ്റ്റാർച്ചി ഫീലിങ്ങും എല്ലാമായിട്ട്. പാസ്ത എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തു. അല്ല, പാസ്ത ഇറ്റ്സ് ഓക്കെ ഇഫ് ഇറ്റ്സ് ഡ്രൈ. പക്ഷെ എന്നാലും പിന്നെ ഗോപി മഞ്ചൂരിയൻ അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ അവർക്ക് ഡ്രൈ ആക്കായിരുന്നു. കാരണം പിന്നെ പലയിടത്തും നമ്മൾ ഡ്രൈ ആണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു ഡിഫറെൻറ്റ് തിങ് ഗുഡ് ആയിരുന്നു. പിന്നെ പനീർ വാസ് ഗുഡ്. പക്ഷെ അവർ ഡിഫറെൻ്റ്, ഒരു നമ്മുടെ ഒരു സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ മിൽക്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ. പിന്നെ കുറേ ഫ്രൈസും കുറേ ക്രാക്കേഴ്സ് പോലെയും പപ്പടവും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഗുഡായിരുന്നു കേട്ടോ. പിന്നെ നോൺ വെജ് ആയിട്ട് ജീരാ മുറുക്ക്, ഒരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ ഇതായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു സൗത്ത് ടേസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്തു. പിന്നെ ചില്ലി ഫിഷ്. ചില്ലി ഫിഷ് വാസ് റിയലി ഗുഡ്. ഞങ്ങൾ ചില്ലി ഫിഷിന് നമ്മൾക്ക് ആ ഒരു ചില്ലി ഫിഷ് ഫിഷിൻ്റെ ഫ്ലേവറും ഉണ്ടായിരുന്നു. എന്നാൽ ചില്ലി ഓയിസ്റ്റർ സോസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും എല്ലാമായിട്ട്. പിന്നെ ഒരു പുഡിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ട്. ഗുലാബ് ജാമുൻ സോ സോഫ്റ്റ് ആൻഡ് ഭയങ്കര ആവശ്യം ദ കറക്റ്റ് ലെവൽ ഓഫ് ഷുഗർ. പിന്നെ ഒരു ഒരു ലൈറ്റ് ഒരു മൂസ് പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു മാംഗോ മൂസ് അങ്ങനെ സംതിങ് ആയിരുന്നു. ഐസ്ക്രീം വാസ് ദേർ. പിന്നെ സാലഡ്സ് ദേ ഹാഡ് എ ക്വൈറ്റ് ഗുഡ്. അവരുടെ ആ ഒരു റേഞ്ച് ഓഫ് ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല സാലഡ്സ്, നല്ല എല്ലാം നല്ല ഫ്രഷ് കട്ട് വെജിറ്റബിൾസ് ആയിരുന്നു. മിക്സഡ് വെജിറ്റബിൾ സാലഡ്, ഗ്രീൻ സാലഡ്, അങ്ങനെ ഒരു രണ്ട് സാലഡ്സ് ഉണ്ടായിരുന്നു. ഒത്തിരി പേര് നൈറ്റ് ബുഫേ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ അവർ പറയുന്നത് നൈറ്റ് ബുഫേ മാത്രം റെസ്റ്റോറൻറ്റിൽ ഇരിക്കുക, ഇരുന്നാൽ മതി ബുഫേ ഉണ്ടെങ്കിൽ എന്ന് പറയും. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഞങ്ങൾക്ക് അധികം ഞങ്ങൾ കവർ ചെയ്ത്, ഞങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പം കണ്ടോ നമ്മുടെ ആ റിസപ്ഷനിൽ നിന്നുള്ള വ്യൂ, ഞങ്ങൾ നമ്മുടെ റിസപ്ഷൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മെയിൻ ലോബിയിലുള്ള വ്യൂ ഞങ്ങൾ കൂടുതൽ അവിടെ എൻജോയ് ചെയ്യുക ചെയ്തു കേട്ടോ. കൂടുതൽ അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇത് അവരുടെ ആ പൂൾ ഏരിയയുടെ ഡെക്കിൽ നിന്ന് നിൽക്കുമ്പോഴുള്ള വ്യൂ ആട്ടോ. ഫുള്ളിങ്ങനെ കവേർഡ് മൗണ്ടൻസ് കാണാം. ഞാൻ പറഞ്ഞ ഇൻഫിനിറ്റി പൂൾ സൂപ്പർ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പൂളാണ്. ഞാൻ പറഞ്ഞ ഫുൾ ലഷ് ഗ്രീനറി, അതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത. ഒരു ഫീൽ ഗുഡ് റിസോർട്ടാണ്. നമുക്ക് ലോൺ ഉണ്ട് അവിടെ, അവർക്ക് ക്യാമ്പ് ഫയറിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ ഓൺ റിക്വസ്റ്റ് ക്യാമ്പ് ഫയറൊക്കെ നമുക്ക് കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് നല്ല പ്ലേസ് ആണ് കേട്ടോ. സ്നാപ്പ് ഫോട്ടോസ് നിങ്ങൾക്കൊരു സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ പ്രീ അല്ലെങ്കിൽ പോസ്റ്റ് വെഡിങ് അതൊക്കെ സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. ആൻഡ് എക്കണോമിക്കൽ ഓൺ ദ സ്റ്റാർട്ട് ആയതുകൊണ്ടായിരിക്കും. പിന്നെ റൂംസ് ആണെങ്കിലും നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചില റിസോർട്ട്സ് ഫോട്ടോ എടുത്ത് അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. റൂമിൻ്റെ ഉള്ളിൽ നിന്നും നല്ല ഭംഗിയുണ്ട് പിക്ചേഴ്സൊക്കെ സ്നാപ്പ് ചെയ്തിട്ട്. എനിക്ക് എപ്പോഴും പൂൾ ഏരിയ എന്ന് പറയുന്നത് ഇവരുടെ ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഇറങ്ങണം. പിന്നെ ഒത്തിരി തണുപ്പ് ഉണ്ടായിരുന്നില്ല ആ പൂള്. അപ്പം അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ആണ് അധിക നേരം ഒന്നും പൂളിൽ സ്പെൻഡ് ചെയ്തില്ല. കാരണം ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു കൂടുതൽ സ്പെൻഡ് ചെയ്തത്. പിക്ചേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എവിടെ നിന്ന് സ്നാപ്പ് ചെയ്താലും ഭംഗിയാണ്. ബസ് ഇറ്റ് വാസ് വെരി ഗുഡ് ട്രിപ്പ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. സോ ദാറ്റ് ഇസ് ഇറ്റ്. ബൈ ബൈ.